ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം, സ്നേഹവന്ദനങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയിലാണല്ലോ നാം ഈ നാളുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പഠനത്തിൻ്റെ 58-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 57 ക്ലാസ്സുകളിലായി 16 അധ്യായങ്ങളാണ് നാം പഠിച്ചത്. ഇന്ന് നാം 17-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിൻ്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. ഈ 16 അധ്യായങ്ങളിലായി യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവസാന അധ്യായങ്ങളിലേക്ക് വന്നപ്പോൾ, 14, 15, 16 അധ്യായങ്ങളിലേക്ക് വന്നപ്പോൾ, ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി വ്യക്തിപരമായി ഇടപെടുന്ന ചില വാക്കുകളാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അവരെ ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നു. അവർ മുൻപോട്ട് ഏതൊക്കെ നിലകളിലാണ് തുടരേണ്ടത് എന്നുള്ളത് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അവരുടെ ഹൃദയ വേദനകൾക്ക് പരിഹാരം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യസ്ഥനായി പരിശുദ്ധാത്മാവ് വരും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ആ വാഗ്ദത്തം അവർക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവ് വന്നാൽ ലോകത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ എന്തൊക്കെ, തൻ്റെ ജനത്തോട് അഥവാ ശിഷ്യഗണത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഏതൊക്കെ നിലകളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ ഓർമ്മിപ്പിച്ചത് ആ അവസാന അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനിയും 17-ാം അധ്യായത്തിൽ നാം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. പിന്നീട് 18 മുതലുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവസാന സമയം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവസാന സമയം എന്ന് ഞാൻ പറഞ്ഞത് ഈ ഭൂമിയിലെ കർത്താവിൻ്റെ അവസാന സമയം. താൻ പിടിക്കപ്പെടുവാനായിട്ട് പോകുന്നു. താൻ യൂദയാൽ ഒറ്റിക്കൊടുക്കപ്പെടുന്നു, പടയാളികളാൽ പിടിക്കപ്പെടുന്നു, ക്രൂശിലേക്ക് കയറുന്നു. ആ നിലകളിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ടുള്ള ആ രംഗങ്ങളാണ് 18 മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 16 അധ്യായങ്ങളിലായി തൻ്റെ പരസ്യപ്രവർത്തനങ്ങളും ശിഷ്യന്മാരോടുള്ള തൻ്റെ വാക്കുകളും തൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ കഴിഞ്ഞ് 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ വലിയ വേദനയുടെ അനുഭവത്തിലേക്ക് കടക്കുവാൻ പോകുകയാണ്. ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാമല്ലോ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, അത് നിവർത്തിക്കപ്പെടട്ടെ. അപ്പോൾ കഴിയുമെങ്കിൽ ഇത് നീങ്ങിപ്പോകണമേ എന്ന് പറയുമ്പോൾ ആ പാനപാത്രം എത്ര കഠിനമാണ് എന്നുള്ളത്, അതിൻ്റെ വേദന എത്ര അധികമാണ് എന്നുള്ളത് ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ നിലയിൽ ആ വലിയ ഒരു അനുഭവത്തിലേക്ക്, വേദനാജനകമായ ഒരനുഭവത്തിലേക്ക്, കഷ്ടതയുടെ പാരമ്യത്തിലേക്കാണ് ക്രിസ്തു കടന്നു പോകുവാൻ പോകുന്നത്. അത് തനിക്ക് വ്യക്തമായിട്ടറിയാം. തൻ്റെ വരവിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യവും അതുതന്നെയാണല്ലോ. എന്നിരുന്നാലും അതിൻ്റെ തൊട്ടു മുൻപ് കർത്താവ് എന്താ ചെയ്യുന്നത്? തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയാണ് 17-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ നാം മനസ്സിലാക്കേണ്ട നിരവധി പാഠങ്ങളുണ്ട്. ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ ഈ പ്രാർത്ഥനയിലുണ്ട്. ഈ 17-ാം അധ്യായത്തിലെ പ്രാർത്ഥനയെ ഇങ്ങനെയാണ് വേദ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്, യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന, മീഡിയേറ്ററി പ്രയർ. അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ഈ പ്രാർത്ഥനയെ വിശേഷിപ്പിക്കുന്നത് ഹൈ പ്രീസ്റ്റ്ലി പ്രയർ എന്നാണ്. മഹാപുരോഹിത ശുശ്രൂഷയുടെ ഭാഗമായ പ്രാർത്ഥന എന്നുള്ളതാണ്. യേശുക്രിസ്തു പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകൾ, യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നതായിട്ട് ഈവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് ക്രിസ്തു ഒരു മാതൃക പ്രാർത്ഥന പഠിപ്പിച്ചത്, ഇതൊക്കെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഏത് എന്ന് ചോദിച്ചാൽ അത് ഈ 17-ാം അധ്യായത്തിലെ പ്രാർത്ഥനയാണ്. ഈ 17-ാം അധ്യായത്തിലെ പ്രാർത്ഥനയ്ക്ക് പറയുന്ന വിശേഷണമാണ് യേശുക്രിസ്തുവിൻ്റെ
മധ്യസ്ഥ പ്രാർത്ഥന അഥവാ മഹാ പൗരോഹിത ശുശ്രൂഷയുടെ ഭാഗമായ പ്രാർത്ഥന എന്നുള്ളത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം ഞാൻ ഇങ്ങനെ പറയട്ടെ. യേശു ക്രിസ്തു ആണ് ഏക മധ്യസ്ഥൻ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുവാൻ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെ തന്നെ തിരുവെഴുത്തിൽ ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു, ദൈവം ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നു യേശു ക്രിസ്തു. ക്രിസ്തുവാണ് മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുവാൻ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഏക മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നത്. മറ്റൊരു മധ്യസ്ഥനുമില്ല. ഇങ്ങനെ തന്നെ വേദപുസ്തകം പഠിപ്പിക്കുന്ന ആ വലിയ ആത്മീയ സത്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തോടടുപ്പിക്കുവാൻ, നരകത്തിന് അവകാശിയായ മനുഷ്യനെ പരദേശയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനേയുള്ളൂ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിലൂടെ അല്ലാതെ പാപ പരിഹാരത്തിന് മറ്റൊരു വഴിയില്ല. ആ ക്രിസ്തുവിലൂടെ അല്ലാതെ പാപമോചനമില്ല. ഇന്ന് പാപിയായ മനുഷ്യന് സ്വർഗത്തിലേക്ക് പോകുവാൻ സ്വർഗമൊരുക്കിയ ഏക വഴിയാണ് ഏക മധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തു. ലോകത്തിനു വേണ്ടി, പാപിയായ മനുഷ്യവർഗത്തിനു വേണ്ടി ഏക മധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യർക്ക് പകരമായി കാൽവരിയിൽ മരിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഏതൊരു മനുഷ്യനും സ്വർഗം പ്രാപിക്കുവാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരുക്കപ്പെട്ട ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ദൈവത്താൽ ഒരുക്കപ്പെട്ട വഴിയാണ്. ഞാൻ തന്നെയേ വഴിയെന്ന് പറഞ്ഞ ആ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനിലൂടെ മാത്രം മനുഷ്യന് ദൈവത്തോടടുക്കുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ തൻ്റെ മധ്യസ്ഥ ശുശ്രൂഷയുടെ മറ്റൊരു വശമാണ് ഈ ഭൂമിയിൽ വന്ന് പാപപരിഹാര പ്രവൃത്തി ക്രൂശിലെ മരണത്തിലൂടെ നിവർത്തിച്ചിട്ട് അടക്കപ്പെട്ടു അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗാരോഹണം ചെയ്യുന്നു പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന മധ്യസ്ഥ ശുശ്രൂഷ. നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ തന്നിൽ വിശ്വസിച്ച തൻ്റെ ജനത്തിനു വേണ്ടി. ഞാനതൊന്നുകൂടെ വ്യക്തമാക്കട്ടെ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി, ആ ദൈവജനത്തിൻ്റെ കൂട്ടമായ ദൈവസഭയ്ക്കു വേണ്ടി ഇന്ന് സ്വർഗത്തിലൊരു മധ്യസ്ഥനുണ്ട്, മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ആ മധ്യസ്ഥ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക മധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തു. ഇതിനു മുൻപിലത്തെ 16-ാമത്തെ അധ്യായത്തിൽ ആ ആശയം കർത്താവിൻ്റെ വാക്കുകളിലൂടെ തന്നെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചതാണ്. എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിപ്പീൻ, അത് പിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാതെ, യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവിങ്കിലേക്ക് അടുക്കുവാൻ സാധ്യമല്ല. ആ നിലയിൽ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു. ആ മധ്യസ്ഥ ശുശ്രൂഷയുടെ ഭാഗമായ പ്രാർത്ഥനയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി കഴിക്കുന്ന പ്രാർത്ഥനയാണ് ഈ 17-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അതുപോലെ ഈ പ്രാർത്ഥനയെ ഹൈപ്രീസ്റ്റ്ലി പ്രെയർ എന്നും വിശേഷിപ്പിക്കുന്നു എന്ന് ഞാൻ ഓർപ്പിച്ചു. കാരണം യേശു ക്രിസ്തുവാണ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഈ മഹാപുരോഹിതൻ യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന പുരോഹിതന്മാരെക്കാൾ, മഹാപുരോഹിതന്മാരെക്കാൾ തികച്ചും വ്യത്യസ്തനാണ്. തൻ്റെ സ്വന്തം പാപത്തിന് പരിഹാരം ആവശ്യമില്ലാത്ത, ഏകയാഗത്താൽ പാപപരിഹാരം വരുത്തിയ, സ്വന്തം ശരീരം, സ്വന്തം ജീവൻ, സ്വന്തം രക്തം അത് യാഗമായി അർപ്പിച്ചുകൊണ്ട് പാപപരിഹാരം വരുത്തിയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. വിശുദ്ധ ബൈബിളിലെ എബ്രായ ലേഖനത്തിലുടനീളം ഈ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത നാം വായിക്കുന്നുണ്ട്. ഈ മഹാപുരോഹിതൻ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്കുള്ളത് കർത്താവായ യേശു ക്രിസ്തു. തൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയുടെ ഭാഗമായ ഒരു പ്രാർത്ഥനയാണ്
പതിനേഴാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ നിലയിൽ മധ്യസ്ഥ പ്രാർത്ഥനയെന്നും പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമായ പ്രാർത്ഥനയെന്നും മീഡിയേറ്ററി പ്രയർ അഥവാ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന യേശുക്രിസ്തുവിൻ്റെ വളരെ പ്രസക്തവും പ്രശസ്തവുമായ ഒരു പ്രാർത്ഥനയാണ് പതിനേഴാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രാർത്ഥന എന്ന വിഷയത്തിൽ തന്നെ നമുക്കുള്ള ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഏത് കാര്യവും തൻ്റെ മാനുഷിക ജീവിത കാലഘട്ടത്തിൽ അത് നിർവഹിക്കുന്നതിന് തൊട്ടു മുൻപ് പിതാവിൻ്റെ അരികിലേക്ക് കടന്നു പോകും, പിതാവുമായിട്ട് ആലോചന ചോദിക്കും. ചിലപ്പോൾ തിരക്കേറിയ പ്രവർത്തനങ്ങളുടെ ഇടയിൽ നിന്ന് മനുഷ്യരുടെ മധ്യേ നിന്ന് ഏകനായി നിർജ്ജന പ്രദേശത്തേക്ക് പോകും, അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് പോകും പിതാവിനോടൊപ്പം സംസർഗം പുലർത്തുവാൻ, പിതാവിനോട് ആലോചന ചോദിക്കുവാൻ. അങ്ങനെ പ്രാർത്ഥനയ്ക്കുള്ള പാഠങ്ങൾ തന്നു എന്ന് മാത്രമല്ല, അനേക മാതൃകാ പ്രാർത്ഥനകൾ നമുക്ക് നൽകിയെന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുമല്ല, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല ദൃഷ്ടാന്തമായി നമുക്ക് കാണാൻ കഴിയുന്നതും കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ആ പ്രാർത്ഥനയുടെ ചില പ്രത്യേകതകൾ നാം ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ പതിനേഴാം അധ്യായം ആരംഭിക്കുന്നത് ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, ഇത് സംസാരിച്ചിട്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് അധ്യായങ്ങളിലെ സംസാരമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പതിനാലാം അധ്യായം തുടങ്ങുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൊട്ടു മുമ്പ് പതിനാറ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ. അപ്പം ധൈര്യത്തോടെ മുൻപോട്ട് പോകണം, കലങ്ങിയിരിക്കരുത്. കഷ്ടതയുണ്ട്, പ്രതിസന്ധികളുണ്ട്, പക്ഷേ ഹൃദയം കലങ്ങാതെ ധൈര്യത്തോടെ നിങ്ങൾ മുൻപോട്ട് പോകണം. ലോകത്തെ ജയിച്ചവനായി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഇതാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ ശിഷ്യന്മാരെ നോക്കി അവരോട് കർത്താവ് സംസാരിച്ചത്. എന്നാൽ അത് കഴിഞ്ഞപ്പോഴോ അടുത്ത് താൻ പിടിക്കപ്പെടുവാൻ പോകയാ, ക്രൂശിക്കപ്പെടുവാൻ പോകയാ, ആ വലിയ അനുഭവത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഉയരത്തിലേക്ക് നോക്കി. ഇവിടെ വായിക്കുന്നു, യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, ഇത് നല്ലൊരു മാതൃകയാണ്. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് നോക്കുവാൻ ഉയരത്തിൽ ഒരഭയമുണ്ട്, ഒരാശ്രയ സ്ഥാനമുണ്ട്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഉയരത്തിലേക്ക് നോക്കിയുള്ള യാത്രയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഉയരങ്ങളിലേക്ക് നോക്കിയുള്ള യാത്രയാണ്. അവിടെ ആരുണ്ട്? സ്വർഗം. അവിടെ നമുക്കായി ജീവിക്കുന്ന ദൈവം, അവിടെ നമുക്കായി ഒരു മധ്യസ്ഥൻ. ആ ഉയരത്തിലേക്ക് നോക്കിയുള്ള യാത്ര ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്തെഫാനോസ് കല്ലേറുകൊണ്ട് മരിക്കാറായി മരണത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ വലിയ പ്രതിസന്ധിയുടെ നടുവില, വേദനയുടെ നടുവില ഉയരത്തിലേക്കാണ് നോക്കിയത്. ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ട കാഴ്ച? തുറക്കപ്പെട്ട സ്വർഗം. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് സ്തെഫാനോസ് വിളിച്ചു പറയുകയാണ്. ഉയരത്തിലേക്ക് നോക്കിയാൽ ദൈവമഹത്വം കണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും. ഈ വാക്കുകളെ കേൾക്കുന്ന ദൈവജനമേ, പറയട്ടെ, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, കഷ്ടതയുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ, മനുഷ്യരിൽ ആശ്രയം വെച്ചാൽ ലജ്ജിച്ചു പോകാം, പതറിപ്പോകാം, ഹൃദയം കലങ്ങിപ്പോകാം. എന്നാൽ ലോകത്തെ ജയിച്ചവനായ, മരണത്തെ ജയിച്ചവനായ, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവിനെ ഉയരത്തിലേക്ക് നോക്കി ജീവിച്ചാൽ വിശ്വാസ ജീവിതം എത്രയോ ധന്യമാണ്. നമ്മുടെ നോട്ടം ഉയരത്തിലേക്കാകട്ടെ. ഉയരത്തിലേക്ക് നോക്കി ജീവിക്കുന്നവർക്ക് ലജ്ജിപ്പാനിട വരത്തില്ല. യേശുക്രിസ്തു നല്ലൊരു മാതൃക കാണിച്ചു. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, അടുത്ത് ശ്രദ്ധിക്കുക, പിതാവേ നാഴിക വന്നിരിക്കുന്നു. നാഴിക വന്നിരിക്കുന്നു.
ഇതിനു മുൻപ് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ തൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. തൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞ കർത്താവ്. എന്നാൽ ഇപ്പോൾ ഇവിടെ പറയുകയാണ്, പിതാവേ നാഴിക വന്നിരിക്കുന്നു. ദ അവർ ഹാസ് കം. ഏതാണ് ഈ നാഴിക? അടുത്ത് സംഭവിക്കാൻ പോണ കാര്യങ്ങളാണ്. താൻ എന്തിനു വേണ്ടി വന്നോ ആ ദൗത്യ നിർവഹണത്തിനുള്ള സമയമായി. മനുഷ്യവർഗത്തിൻ്റെ പാപം പരിഹരിക്കപ്പെടണം, അതിനായി ക്രൂശിക്കപ്പെടണം. അതാണ് ഇവിടെ പറയുന്ന നാഴിക. പിതാവേ നാഴിക വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ഒരു സൂചന കൂടി ഇവിടെ നൽകുകയാണ്. അവിടെ പിതാവേ എന്ന് വിളിക്കുന്നു. ഈ അധ്യായത്തിൽ പല പ്രാവശ്യം പിതാവേ എന്ന് വിളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, 11 വാക്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ എന്ന് പറയുന്നുണ്ട്. വിളിക്കുന്നത് പരിശുദ്ധ പിതാവേ എന്ന. 25 വാക്യത്തിലേക്ക് വരുമ്പോൾ നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. നീതിയുള്ള പിതാവേ. ഇവിടെ ഈ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് വിളിക്കുന്ന ആ പദമൊന്ന് ശ്രദ്ധിക്കുക. പിതാവേ, പരിശുദ്ധ പിതാവേ, നീതിയുള്ള പിതാവേ. ഒരു വലിയ പാഠം നമുക്കിവിടെ ലഭിക്കുക. സ്വർഗത്തിലേക്ക് നോക്കി പിതാവേ എന്ന് വിളിക്കുവാൻ അവകാശമുള്ളവർക്കാണ് ആ ദൈവത്തോട് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുന്നത്, ദൈവത്തോട് അടുക്കുവാനായിട്ട് കഴിയുന്നത്, ദൈവത്തെ അബ്ബ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശം. അത് ആർക്കുള്ളതാണ്? മക്കൾക്കുള്ളതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാരാണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർ, രക്ഷിക്കപ്പെട്ടവർ, അവർ ദൈവമക്കളാണ്. മക്കളെന്നുള്ള പദവിയോടെ വേണം ദൈവത്തോടടുക്കുവാൻ. സ്വർഗത്തിലെ ദൈവം സൃഷ്ടാവാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. ശരി തന്നെയാണ്. ആ ദൈവവുമായിട്ട് എനിക്കുള്ള ബന്ധമെന്താണ്? എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്. അതിലുപരി പറയട്ടെ, എൻ്റെ പിതാവാണ്. പിതാവേ എന്ന് വിളിക്കുവാൻ ആർക്ക് കഴിയുന്നുവോ അവർക്കാണ് ദൈവമുമ്പാകെ പ്രാർത്ഥിപ്പാനുള്ള അവകാശം. ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തരുന്നു. അവിടെയും ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് പിതാവെന്നുള്ള ബന്ധം ലഭിക്കുന്നത്? എങ്ങനെയാണ് മക്കളായിത്തീരുന്നത്? പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് വളരെ ഗൗരവത്തോടെ പറയട്ടെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം ഒരുക്കിയ ഒരേ ഒരു വഴി യേശുക്രിസ്തുവിലെ വിശ്വാസം. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവപുത്രനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക, ദൈവമക്കളായി തീരുക. പിതാവേ എന്ന് വിളിപ്പാൻ അവകാശമുള്ളവർക്കാണ് ദൈവത്തോട് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുന്നത്. പിതാവേ എന്ന് വിളിക്കുക മാത്രമല്ല, ഈ പിതാവ് ആരാണെന്നുള്ള ബോധ്യവും ഉണ്ടായിരിക്കണം. പിതാവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഞാൻ ആരാണെന്നുള്ള ബോധ്യമുണ്ട്. മകനാണ്, മക്കളെന്നുള്ള പദവിയാണ്, ആ തിരിച്ചറിവുണ്ടായിരിക്കണം. ആ പിതാവ് എങ്ങനെയുള്ള പിതാവാണ്? രണ്ട് പ്രത്യേക വിശേഷണങ്ങൾ ഈ അധ്യായത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഒന്ന്, പരിശുദ്ധ പിതാവ്. രണ്ട്, നീതിയുള്ള പിതാവ്. ഈ വാക്കുകളും ഈ പ്രാർത്ഥനയിൽ കർത്താവ് ആവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധ പിതാവ്, സ്വർഗത്തിലെ ദൈവം പരിശുദ്ധനാണ്, ആ തിരിച്ചറിവുണ്ടായിരിക്കണം. ആ വിശുദ്ധിയോടടുക്കുവാൻ നമുക്ക് അവകാശമില്ല. പക്ഷേ അശുദ്ധരായിരുന്ന, പാപികളായിരുന്ന നമ്മെ തൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി വിശുദ്ധ പദവി തന്ന് വിശുദ്ധനായ ദൈവത്തോടടുക്കുവാൻ അവകാശം നൽകിയിരിക്കുക. ദൈവം പരിശുദ്ധനാണെന്നുള്ള ആ ബോധ്യം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ടായിരിക്കണം. പ്രാർത്ഥനയുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ദൈവം പരിശുദ്ധനാണ്. ഓ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, അങ്ങനെയുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. യെശയ്യാവ് ഉയരത്തിലേക്ക് നോക്കി സ്വർഗം കണ്ടപ്പോൾ, ദൈവമഹത്വം കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. നമ്മുടെ കുറവുകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അത് പരിഹരിച്ച്
വിശുദ്ധനായ ദൈവത്തോട് അടുക്കുവാനുള്ള അവകാശത്തോടെ, ദൈവം വിശുദ്ധനാണെങ്കിൽ ഞാൻ എങ്ങനെ ആ ദൈവസന്നിധിയിലേക്ക് ചെല്ലണം എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഓ, സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണെന്ന് മാത്രമല്ല, ആ പിതാവ് പരിശുദ്ധനാണെന്നും ആ പിതാവ് നീതിയുള്ള പിതാവാണെന്നും ഉള്ള ബോധ്യം ഓരോ ദൈവ പൈതലിനും ഉണ്ടായിരിക്കണം. നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു മനോഭാവവും കാഴ്ചപ്പാടും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടടുക്കുവാൻ ഈ ബന്ധമുണ്ടായിരിക്കണം എന്നുള്ളത് ഞാൻ ഉറപ്പിക്കുകയുണ്ടായി. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയട്ടെ. കർത്താവ് ഈ സമയത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മനസ്സ് മുഴുവൻ ഈ ശിഷ്യന്മാരാണ്. അടുത്ത 18 അധ്യായത്തിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് കടന്നു പോകുന്നത്. ക്രൂശീകരണമാണ്, ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ്. നാമാണെങ്കിൽ ഒരു വലിയ അപകടം മുൻപിൽ കണ്ടാൽ നമ്മുടെ മനസ്സ് വ്യാകുലപ്പെടും. മനസ്സ് മുഴുവൻ ആ സംഭവത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും, അതിൻ്റെ വേദനയായിരിക്കും. എന്നാൽ ഇവിടെ ഇതാ വരാൻ പോകുന്ന കഠിനമേറിയ വേദന മുൻപിൽ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴും കർത്താവ് ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. ഈ ശിഷ്യന്മാരാണ് തൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ദുഷ്ടൻ്റെ സ്വാധീനമുള്ള ലോകത്തിലാണ് അവർ ജീവിക്കുവാൻ പോകുന്നത്. ഇവിടെ അവർ സംരക്ഷിക്കപ്പെടണം. ഇവിടെ അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി ജീവിക്കണം. അതിന് ആവശ്യമായ സഹായം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓ, ആ വലിയ പ്രതിസന്ധിയുടെ നടുവിലും തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് തൻ്റെ അരുമശിഷ്യന്മാരാണ്. നമ്മെക്കുറിച്ചുള്ള ചിന്ത തൻ്റെ ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്രമാത്രം തൻ്റെ ജനത്തെ ഹൃദയത്തിൽ വഹിക്കുന്ന, അവർക്ക് വേണ്ടി കരുതുന്ന സ്നേഹസമ്പന്നനായ ഒരു ദൈവം, കൃപാലുവായ ഒരു ദൈവം, കരുണയിൽ സമ്പന്നനായ ഒരു ദൈവം, ഇതാണ് നമ്മുടെ കർത്താവ്, നമ്മെ ഹൃദയത്തിൽ വഹിക്കുന്ന യേശു ക്രിസ്തു. ആ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്ത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയണം. അതെ, ലോകത്തെ ജയിച്ച കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ ലോകത്തെ ജയിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങളെ അതിജീവിച്ച് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ഈ ആലോചനകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.